ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാജ്യത്ത് മികച്ച ചികിത്സാ സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് കോവിഡ് മഹാമാരി കാരണമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശാസ്ത്രം സമൂഹം സ്ഥാപനങ്ങൾ എന്നിവയുടെ കഴിവ് വികസിപ്പിക്കാൻ കോവിഡ് സാഹചര്യമൊരുക്കി ചികിത്സയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ ശൃംഖല സൃഷ്ടിക്കാൻ രാജ്യത്ത് ഇപ്പോഴും ശ്രമം നടക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് മുന്നണി പോരാളികൾക്കായുള്ള പരിശീലന പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ശ്രീ മോദി സംസ്ഥാനങ്ങളിലെ നൂറ്റിപതിനൊന്ന് കേന്ദ്രങ്ങളിലാണ് പരിശീലന പരിപാടി നടക്കുന്നത് ഒരു ലക്ഷത്തിലധികം വൈദഗ്ധ്യമുള്ള മെഡിക്കൽ ഇതര ആരോഗ്യ പ്രവർത്തകരെ സൃഷ്ടിച്ച് ഭാവിയിലുൾപ്പെടെ ഉപയോഗപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത് പരിശീലന പരിപാടി രണ്ടോ മൂന്നോ മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഒരു ലക്ഷത്തിലേറെ പേർക്ക് പരിശീലനം നൽകുന്നത് ചികിത്സാ അടിസ്ഥാന സൌകര്യ മേഖലയിൽ വലിയ ആശ്വാസമാകുമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന ത്രീ പ്രകാരം പ്രത്യേക പരിപാടിയായാണ് പരിശീലന പരിപാടി നടത്തുന്നത് രാജ്യത്ത് എല്ലാവർക്കും സൌജന്യ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സംസ്ഥാനത്ത് പുതിയ കോവിഡ് കേസുകളുടെ നാൽപ്പത്തിമൂന്ന് ശതമാനം കുറവ് രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗസ്ഥിരീകരണ നിരക്കുള്ളതെന്നും ഏറ്റവും കുറവ് കോട്ടയത്താണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും ജനങ്ങൾ ജാഗ്രത കൈവിടരുത് ചെറിയ കൂടിച്ചേരലുകൾ പോലും ഒഴിവാക്കണം വായുസഞ്ചാരമുള്ള മുറികളിലായിരിക്കണം ഇടപഴകുന്നത് ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസിന്റെ ആവിർഭാവം തള്ളിക്കളയാനാവില്ല ഡെൽറ്റ വൈറസ് വ്യാപിക്കാതിരിക്കാൻ കർശന മുൻകരുതൽ വേണം മൂന്നാം തരംഗത്തിൽ ഡെൽറ്റ വൈറസിനേക്കാൾ വ്യാപനശേഷി ഉണ്ടായേക്കാം രോഗവ്യാപനം കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഇതുവരെ ബ്ലാക്ക് ഫംഗസ് പിടിപെട്ടത് എഴുപത്തിമൂന്ന് പേർക്കാണ് ഇതിൽ എട്ട് പേർ രോഗമുക്തരായതായും അദ്ദേഹം അറിയിച്ചു മൂന്നാം തരംഗം ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികളുടെ വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തും മുതിർന്നവർക്കുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ കുട്ടികളുടെ ചികിത്സയ്ക്കുള്ള വിപുലീകരണവും നടത്തും മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ അധികമായി പത്ത് കിടക്കകളുള്ള പീഡിയാട്രിക് ഐ സിയു സ്ഥാപിക്കുകയോ നിലവിലുള്ള പീഡിയാട്രിക് ഐ സിയു കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ ചെയ്യും വിദേശത്ത് പോകുന്നവരുടെ സർട്ടിഫിക്കറ്റ് പ്രശ്നത്തിലുള്ള കുറവുകൾ അടിയന്തരമായി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഫീസ് അടച്ചില്ലെന്ന പേരിൽ ഓൺലൈൻ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാത്ത സംഭവങ്ങളിൽ ശക്തമായ നടപടിയെടുക്കും പി എസ് സി പരീക്ഷകൾ മുടക്കമില്ലാതെ നടത്താനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു തിരുവനന്തപുരം കൊല്ലം എറണാകുളം മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ആയിരത്തിലേറെ പേർക്കാണ് രോഗബാധ കഴിഞ്ഞ മണിക്കൂറിനിടെ ഒരു ലക്ഷത്തിനാല് സാമ്പിളുകളാണ് പരിശോധിച്ചത് രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് ദശാംശം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തൊണ്ണൂറ് മരണങ്ങൾ കോവിഡ് പത്തൊൻപത് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന പന്ത്രണ്ടായിരത്തി രോഗമുക്തി നേടി കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേർക്കെതിരെ കേസെടുത്തു അറസ്റ്റിലായത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി ഒൻപത് വാഹനങ്ങളും പിടിച്ചെടുത്തു മാസ്ക് ധരിക്കാത്ത ഏഴായിരത്തി നാല്പത്തിമൂന്ന് സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ക്വാറന്റൈൻ ലംഘിച്ചതിന് കേസുകളും ആരാധനാലയങ്ങളിൽ ആളുകൾ തടിച്ചുകൂടുന്നത് കോവിഡ് വ്യാപനത്തിന് കാരണമാകുമെന്ന് ദേവസ്വം മന്ത്രി കെ എസ് രാധാകൃഷ്ണൻ ഭക്തജനങ്ങളെ തടയുക സർക്കാർ ലക്ഷ്യമല്ലെന്നും രോഗവ്യാപനം കുറയുന്നതിനനുസരിച്ച് ഇളവുകൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യ സർവകലാശാലയുടെ പരീക്ഷാ നടത്തിപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി വീണ ജോർജ് ജൂൺ ഇരുപത്തൊന്ന് മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത് പരീക്ഷകളുടെ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം പരീക്ഷ നടത്തേണ്ടതെന്ന് മന്ത്രി സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകി പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും ആന്റിജൻ പരിശോധന നടത്തണം പരിശോധനയിൽ പോസിറ്റീവായ വിദ്യാർത്ഥികളെ പ്രത്യേകം ഹാളിലിരുത്തും മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന സർവകലാശാല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് ജൂലൈ ഒന്നോടുകൂടി പരിശോധിച്ച ശേഷം നേരിട്ടുള്ള ക്ലാസുകൾ ആരംഭിക്കും കേരളത്തിലെ എല്ലാ മത്സ്യബന്ധന ഹാർബറുകളുടെയും വികസനം സർക്കാരിന്റെ ലക്ഷ്യമാണെന്നും അതിനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി സജി ചെറിയാൻ നീണ്ടകര ശക്തികുളങ്ങര ഹാർബറുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള രൂപരേഖയുമായി ബന്ധപ്പെട്ട ഹാർബറുകൾ സന്ദർശിച്ചപ്പോഴാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ ഇ എസ് ഐ ഡിസ്പെൻസറി കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയുടെ സീലിംഗ് തകർന്നു വീണ് രണ്ട് ജീവനക്കാർക്ക് പരിക്കേറ്റു ഇരുവരെയും നഗരത്തിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു വൈകിട്ടാണ് അപകടം സംസ്ഥാനത്തിനാവശ്യമായ വൈദ്യുതിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും പുറത്തുനിന്നാണ് വാങ്ങുന്നതെന്നും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ വൈദ്യുതി നൽകണമെങ്കിൽ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പതിനഞ്ച് ജലവൈദ്യുത പദ്ധതികളാണ് കേരളത്തിൽ പൂർത്തിയാക്കാനുള്ളത് കൃത്യമായി അവ പൂർത്തിയാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോവിഡ് പ്രതിസന്ധിയിൽ വലയുന്ന ചെറുകിട വ്യവസായ മേഖലയ്ക്ക് ഫിക്സഡ് ചാർജും മീറ്റർ വാടകയും ഒഴിവാക്കുന്നത് പരിഗണനയിലു എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനാവശ്യത്തിനായി ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് പൊതുസമൂഹത്തിന്റെ സഹായം അഭ്യർത്ഥിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് മന്ത്രിയുടെ അഭ്യർത്ഥന പി എൻ പണിക്കർ ദേശീയ വായനോത്സവം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വായനാ ദിനത്തോടനുബന്ധിച്ച് നാളെ കൈറ്റ് വിക്ടേഴ്സിൽ പ്രത്യേക പരിപാടികൾ ഉണ്ടാകും ഫസ്റ്റ് ബെൽ ക്ലാസുകളുടെ ട്രയൽ സംപ്രേഷണം ഇന്നത്തോടെ അവസാനിച്ചു സമഗ്ര ശിക്ഷ കേരളം ആരോഗ്യ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന അതിജീവനം പരിപാടിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിജീവനം പരിപാടിക്ക് തുടക്കമിട്ടത് സ്കൂളുകൾ തുറക്കാത്തതും വീട്ടിൽ തന്നെ കഴിയേണ്ടി വരുന്നതും കുട്ടികളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്ന വിദഗ്ധരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി ആരംഭിച്ചത് ഗൂഗിൾ മീറ്റിലൂടെ ഓൺലൈനായാണ് പരിപാടി വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണയും കൌൺസിലിംഗും നൽകുന്നതിനുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ ഫോൺ നമ്പറുകളും അവരെ വിളിക്കേണ്ട സമയവും മുൻകൂട്ടി സ്കൂളുകൾക്ക് നൽകും ആഴ്ചയിൽ ഒരു പ്രാവശ്യം കുട്ടികൾക്ക് മാനസികാരോഗ്യ വിദഗ്ധരുമായി ഫോണിലൂടെ സംവദിക്കാം സ്കൂൾ അടച്ചതോടെ സൌഹൃദങ്ങളിലുണ്ടായ അകലവും വിദ്യാർത്ഥികളെ മാനസിക സംഘർഷത്തിലേക്ക് നയിക്കുന്നുണ്ട് സഹപാഠികളോട് പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നത് വിദ്യാർത്ഥികളെ സമ്മർദ്ദത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷിച്ചിരുന്നു ഇത്തരം ആശങ്കകൾക്കും പരിഹാരമാവുകയാണ് സമഗ്ര ശിക്ഷാ കേരളയുടെ അതിജീവനം പരിപാടി കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര ഒഴികെയുള്ള ഹാർബറുകളിൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഒറ്റ ഇരട്ട അക്ക നിയന്ത്രണങ്ങൾ നിബന്ധനകൾക്ക് വിധേയമായി പിൻവലിച്ചു ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വള്ളങ്ങൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതി വിവിധ കേസുകളിൽ പിടികൂടി പോലീസ് സ്റ്റേഷൻ പരിസരത്തും സമീപ പ്രദേശങ്ങളിലും സൂക്ഷിച്ചിരിക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വാഹനങ്ങൾ കൂട്ടിയിടാൻ അനുവദിക്കില്ല ആവശ്യമില്ലാത്ത വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ പാടില്ല നിയമപ്രകാരമുള്ള നടപടി കൈക്കൊണ്ട ശേഷം അത്തരം വാഹനങ്ങൾ ഉടൻ വിട്ടുകൊടുക്കണം പോലീസ് പിടികൂടുന്ന വാഹനങ്ങൾ ദേശീയ ദേശീയപാതകളിലടക്കം പാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി കവിയും ഗാനരചയിതാവുമായ എസ് രമേശൻ നായർ അന്തരിച്ചു വയസ്സായിരുന്നു കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അഞ്ഞൂറിലധികം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലെ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ആറാം വെണ്ണിക്കുളം സ്മാരക പുരസ്കാരം ആശാൻ പുരസ്കാരം എന്നിവ രമേശൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട് എറണാകുളത്തിനടുത്ത് പിറവം മുത്തോലപ്പുരത്ത് നിർദിഷ്ട പഴം പച്ചക്കറി സംസ്കരണശാലയുടെ നിർമ്മാണ ഉദ്ഘാടനം പൂർത്തിയാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മറ്റന്നാൾ വടക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾ ഈ ദിവസങ്ങളിൽ കടലിൽ പോകരുത് രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറായി കുറഞ്ഞു കഴിഞ്ഞ എഴുപത്തിമൂന്ന് ദിവസത്തിനിടെ ഇതാദ്യമായാണ് സജീവ രോഗികളുടെ എണ്ണം എട്ടു ലക്ഷത്തിൽ താഴെ എത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് പുതിയ കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് എൺപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേർ രോഗമുക്തി നേടി ഇതോടെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി ദശാംശം പൂജ്യം മൂന്ന് ശതമാനമായി ഉയർന്നു ഇന്നലെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം കവിഞ്ഞു ഇന്ത്യയും ന്യൂസിലന്റും തമ്മിലുള്ള ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ മഴ വില്ലനായി കളി നടക്കുന്ന സദാംണിൽ മഴ മാറാത്തതിനാൽ ആദ്യ ദിവസത്തെ കളി ഉപേക്ഷിച്ചു യൂറോകപ്പിൽ ആംസ്റ്റർഡാമിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രിയയെ രണ്ട് പൂജ്യത്തിന് പരാജയപ്പെടുത്തി നെതർലൻഡ്സ് അവസാന പതിനാറിൽ കടന്നു സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്വീഡൻ ഒന്ന് പൂജ്യത്തിന് സ്ലോവാക്കിയെ പരാജയപ്പെടുത്തി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം